ഇടിയപ്പം മുട്ടക്കറി വളരെ പോപ്പുലറും വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയും നല്ലൊരു മുട്ടക്കറിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. കണ്ടു നോക്കാം. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ വെള്ളം തിളപ്പിച്ച് ആ ചൂടുവെള്ളം നമ്മൾ മാവിലേക്ക് ഒഴിച്ച് കുഴച്ച് നമ്മൾ പ്രസ് ചെയ്താണ് എടുക്കാറ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്ന ഈസി ആയിട്ട് എങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കാമെന്നാണ്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പാലാട്ടിൻ്റെ ഇടിയപ്പം, ഈസി ഇടിയപ്പം പൊടിയാണ്. ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഇടിയപ്പം പൊടി എടുക്കാം. ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ്, വെള്ളം ഗ്രാജുവലി ഒഴിച്ച് ഇത് കുഴച്ചെടുക്കുക. നമുക്ക് യൂഷ്വലി എടുക്കാറ് 1.5 കപ്പാണ്. 1.5 കപ്പ് നിറച്ചെടുക്കത്തില്ല, 1 ടേബിൾ സ്പൂൺ ബാക്കി വരാറുണ്ട്. 1.5 കപ്പ് എടുത്ത് ഗ്രാജുവലി ഒഴിച്ചു കൊടുക്കുക. കുറച്ച് 1 ടേബിൾ സ്പൂൺ ബാക്കി ഉണ്ടാവും. ഇനി നന്നായിട്ട് കഴിക്കുക. ഈസി ഇടിയപ്പം പൊടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചൂടുവെള്ളമല്ല ഉപയോഗിക്കുന്നത്, സാധാരണ വെള്ളം, നോർമൽ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2-3 മിനിറ്റ് നല്ല മയത്തിൽ നിന്ന് കഴിച്ചെടുക്കുക. ഈ പാലാട്ടിൻ്റെ പൊടി, ഇടിയപ്പം പൊടി എനിക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നതാണ്. ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊടിയാണ് ഇത്. ഇത്രയേ ഉള്ളൂ. മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇടിയപ്പം പ്രസ്സിലേക്ക് ഇതിടാം. സോഫ്റ്റ് ഡുവ. ഇവിടെ 1 കപ്പ് പാലാട്ടിൻ്റെ ഈസി ഇടിയപ്പം പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. ഞാൻ 1.5 നിറച്ചെടുത്തിട്ടില്ല. ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളം മിച്ചം വന്നിട്ടുണ്ട്. അപ്പോൾ സ്മൂത്ത് ഡോ ആയി. ഇനി നമുക്കിത് ഇടിയപ്പം പ്രസ്സിലേക്ക് ഇടാം. ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ചെറിയ, വളരെ ചെറിയ ഹോൾസ് ഉള്ള ഈ അച്ച ഉപയോഗിക്കുക. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ തൂക്കാം, വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ചുറ്റിനും തൂത്ത് കൊടുക്കാം. അല്ലാതെ തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈ പൊടി വെച്ചിട്ട്. ആദ്യം നമുക്ക് കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയോ നെയ്യോ തൂക്കാം. അടുത്തായിട്ട് 1 ടീസ്പൂൺ തേങ്ങ, തിരുമ്മിയ തേങ്ങ നമുക്ക് 1 അച്ചിലിടാം. ഞാൻ ചില സമയത്ത് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി തേങ്ങയിൽ മിക്സ് ചെയ്യും, ചെറിയൊരു മധുരം കൂടെ വരും. അങ്ങനെയും ചെയ്യാം. ഈ തേങ്ങ ഇടണം നിർബന്ധമില്ല, പക്ഷെ എപ്പോഴും തേങ്ങ വരുമ്പോൾ ഒന്നുകൂടെ രുചിയാണ്. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇടുന്നത്. തേങ്ങ ഇല്ലാണ്ടേയും ഉണ്ടാക്കാറുണ്ട്. ഇനി ഓരോന്നിലെയും പ്രസ് ചെയ്തിടാം. സാറിന് ഇടിയപ്പം പോലെ ഇത് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് പ്രസ് ചെയ്തെടുക്കാൻ പറ്റും. ഒട്ടും പ്രഷർ ഉപയോഗിക്കേണ്ടി വരുന്നില്ല. ബാക്കിയുള്ള ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം.
പാലാട്ടിൻ്റെ പൊടി ആയതുകൊണ്ട് തന്നെ ഒട്ടും എഫേർട്ട് ഇല്ലാണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പം മിക്കവർക്കും ഈ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മടി തോന്നുന്നത് ഈ ചുടലായിട്ട് കുഴച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ടൈറ്റായി പോകും. അപ്പോഴത്തേക്ക് ഭയങ്കര എഫേർട്ട് ഇട്ട് വേണം നമ്മൾ പ്രസ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് സാധാരണ വെള്ളം ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഈസിയറാണ്, വർക്ക് വളരെ എളുപ്പമാണ്. അടുത്തായിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. നന്നായിട്ട് ആവി വരാൻ തുടങ്ങി. ഇനി അടച്ച് ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. 10 മിനിറ്റോളം നമ്മൾ സ്റ്റീം ചെയ്തു ചെക്ക് ചെയ്യാം. പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒന്നുകിൽ ഇങ്ങനെ കമത്തിയിടാം. അല്ലെങ്കിൽ ഇതേപോലെ ഓരോന്നായിട്ട് ഇളക്കിയെടുത്ത് ഇടുകയും ചെയ്യാം. നമ്മൾ തേങ്ങ ഇടുന്നത് ഓപ്ഷണലാണ്, തേങ്ങ നിർബന്ധമില്ല. ഇപ്പം നമ്മുടെ സോഫ്റ്റ് ആൻഡ് ഈസി ഇടിയപ്പം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്. ഇത് റെഡിയാണ്, ഇത് മാറ്റിയേക്കാം. അടുത്തായിട്ട് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം. ഇടിയപ്പത്തിനോട് എപ്പോഴും നല്ല കോമ്പിനേഷനാണ് മുട്ടക്കറി, മുട്ട റോസ്റ്റ് ഒക്കെ. ഇത് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചൊരു മുട്ടക്കറിയാണ് ചെയ്യുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് ഒരു വലിയ സവോള സ്ലൈസ് ചെയ്ത് അതിനകത്തേക്ക് ചേർക്കാം. സവോള വഴറ്റുന്നതിനൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് 1/6 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, രണ്ടും കൂടെ ഒന്ന് ചതച്ചെടുക്കും. നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തു. ഈ സവാള ഒന്ന് സോഫ്റ്റായി. ഈ കൂടെ പച്ചമുളക് ഇടാം. ഞാൻ 2 എരിവില്ലാത്ത പച്ചമുളകായിട്ട് 2.5 ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തേക്കാം, അല്ലെങ്കിൽ 1 മതിയാവും. ലൈറ്റ് ബ്രൗൺ ആണ് വരെ ഒന്ന് കുക്ക് ചെയ്യാം. ഇവിടെ സവോള നന്നായിട്ട് ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. സമയത്ത് നമുക്ക് ചതച്ചേക്കുന്ന മിക്സറിനകത്തേക്ക് ഇടാം. ഈ വെളുത്തുള്ളി ഇഞ്ചിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ട് മൂത്തു. ഇനി ഇതിലേക്ക് ടൊമാറ്റോ ഇടാം. ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ആണ്. ടൊമാറ്റോ ഒന്ന് ഉടയണം. ഇവിടെ ടൊമാറ്റോസ് നന്നായിട്ട് ഉടഞ്ഞു. ഇനി നമുക്കിതിനകത്തേക്ക് മസാല ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് പാലാട്ടിൻ്റെ എഗ് മസാലയാണ്. അത് 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇനി മസാല ഇട്ട് അത് ഈ മൂക്കേണ്ട കാര്യമില്ല, ബിക്കോസ് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത മസാലയാണല്ലോ. അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ടൊമാറ്റോ ഇട്ടത്. ടൊമാറ്റോ ഇട്ട ശേഷമാണ് ഞാൻ മസാല ആഡ് ചെയ്തത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനിയും തേങ്ങാപ്പാൽ ചേർക്കാനായിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ തന്നെ എടുത്തേക്കുന്നത്, 1-2 പാല് നമുക്ക് ആവശ്യമുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ എടുക്കുക. ആ തേങ്ങയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കുക. വെള്ളം ചേർത്ത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക. അങ്ങനെയാണ് നമുക്ക് 1/2 കപ്പോളം തേങ്ങാപ്പാൽ കിട്ടും, തിക്ക് മിൽക്ക് കിട്തും. ആ സെയിം പീരയിലേക്ക് തന്നെ വീണ്ടും 1/4 കപ്പോ 1 കപ്പോ വെള്ളം ചേർക്കുക. എന്നിട്ട് അടിച്ചെടുക്കുക. അടിച്ചെടുത്ത് പിഴിഞ്ഞെടുത്തേക്കുന്നതാണ് 2 പാല്. അപ്പം 2 പാൽ ആദ്യം ചേർക്കാം കുക്ക് ചെയ്യാനായിട്ട്. അതൊക്കെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം.
നല്ലതായിട്ട് തിളച്ചു. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. നമുക്കിതിനകത്തേക്ക് മുട്ട വേണമെങ്കിൽ ഹോളായിട്ട് ഇടാം, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇടാം, നമ്മുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്യാം. 5 മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്തു. ഈ മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് വരഞ്ഞിട്ടിടാം, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടിടാം. നമുക്കിതിനകത്തേക്ക് 1/2 പാലൂടെ ചേർക്കാം. അപ്പം എപ്പോഴും 1/2 പാല് ചേർക്കുമ്പം നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഇതിനകത്ത് ഒരുപാട് ഗ്രേവി ഉണ്ടെങ്കിൽ അതൊന്ന് പറ്റിച്ച ശേഷം വേണം 1/2 പാല് ചേർക്കാനായിട്ട്. ഇതിലേക്ക് 1/2 പാല് അല്ലെങ്കിൽ തിക്ക് കോക്കനട്ട് മിൽക്ക് ചേർക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പോ എല്ലാം കുറവുണ്ടെങ്കിൽ ചേർക്കാം. 1/2 പാല് ചേർത്ത ശേഷം നന്നായിട്ട് ചൂടായ മതി, തിളയ്ക്കാൻ പാടില്ല. നന്നായിട്ട് ചൂടായി, ഇനി ഓഫ് ചെയ്യാം. അപ്പം ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ നിറച്ചിട്ടിട്ടില്ല, പൊടിക്ക് താഴെയിട്ട്. ഇച്ചിരി ഉപ്പ് കുറവാണ്, ഇച്ചിരി കൂടെ ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പ് എപ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടിടുക. ഞാൻ അടുത്തായിട്ട് കടുക് പൊട്ടിക്കാനായിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനത്തെ കറികൾക്ക് എപ്പോഴും കടുക് പൊട്ടിക്കലാണ് എൻ്റെ ഫ്ലേവർ. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. കടുക് പൊട്ടിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം, 1 ടേബിൾ സ്പൂൺ കാണും, അത്രയേ ഉള്ളൂ. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ചുവന്നുള്ളി നീളത്തിലരിഞ്ഞത് 3-4 ചുവന്നുള്ളി. ഉള്ളി ഒന്ന് ബ്രൗൺ ആവണം, അതുവരെ ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, ഇത് ഗോൾഡൻ ബ്രൗൺ ആയി. ഇതിലേക്ക് പച്ചമുളക് 1-2 കീറിയിടുക, കൂടാതെ കുറച്ച് കറിവേപ്പിലയും കൂടി. മിക്സറിനകത്തേക്ക് ഒഴിക്കാം. കടുക് പൊട്ടിച്ച മിക്സറ് മുട്ടക്കറിയിലേക്ക് ഇടും. ഇതിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം കൂടെ ഒന്ന് ഇൻഫ്യൂസ്ഡ് ആവാനായിട്ട് 1/5 മിനിറ്റ് അടച്ചു വെക്കാം. അതിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം കൂടെ നന്നായിട്ട് ഇൻഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. കൂടുതൽ ചാറ് വേണമെങ്കിൽ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുക, കൂടുതൽ ഒഴിക്കുക. പാലാട്ട് ഈസി ഇടിയപ്പം പൊടി വെച്ചുണ്ടാക്കിയ ഈസി ആൻഡ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇടിയപ്പവും, പിന്നെ നല്ല മുട്ടക്കറി. പാലാട്ടിൻ്റെ എഗ് മസാല യൂസ് ചെയ്തിട്ടുള്ള നല്ല മുട്ടക്കറിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തത്. രണ്ടും നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ഇടിയപ്പമാണ്. നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കിയ എല്ലാവർക്കും ഒരു മടിയാണ്, ബിക്കോസ് ആ ചൂടുവെള്ളം ഉണ്ടാക്കി അത് കഴിച്ച് ഉണ്ടാക്കാനുള്ളൊരു ബുദ്ധിമുട്ടിന് എപ്പോഴും മടി പിടിക്കുന്ന സാധനമാണ്. പക്ഷേ ഈ ഒരു മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.